എല്ലാവർക്കും സുപരിചിതമായ മൊബൈൽ ആപ്ലിക്കേഷനാണ് വാട്സാപ്പ്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇത്. ഒരുപാട് കാമുകി കാമുകന്മാരുടെ രഹസ്യ സംഭാഷണങ്ങളുടെ സൂക്ഷിപ്പുകാരും കൂടിയാണ് വാട്സാപ്പ്. ഇവരുടെ പ്രണയ സന്ദേശ കൈമാറ്റങ്ങളും സല്ലാപങ്ങളുമെല്ലാം വാട്സാപ്പിലൂടെയാണ് മുറ തെറ്റാതെ നടക്കാറ്. ഇപ്പോൾ ഗ്രൂപ്പ് വീഡിയോ ചാറ്റിങ്ങും വാട്സാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ വാട്സാപ്പിലെ രഹസ്യക്കാർ സൂക്ഷിക്കണമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഇനി അധികം രഹസ്യങ്ങളൊന്നും വാട്സാപ്പിൽ വേണ്ടെന്ന് വെക്കുന്നതാകും പ്രണയ ജോഡികൾക്ക് നല്ലത്. വാട്സാപ്പിലും കൈവയ്ക്കാൻ തുടങ്ങിയാണ് കേന്ദ്ര സർക്കാർ. അതായത്, ഇനി സ്വകാര്യതയില്ല, എല്ലാം എല്ലാവരും അറിയും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. വാട്സാപ്പ് സന്ദേശങ്ങൾ നിരീക്ഷിക്കാനുള്ള സൗകര്യം വേണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. കേന്ദ്രം ഇതിൽ ഉറച്ചു നിൽക്കുന്നതോടെ ഫേസ്ബുക്കിന്റെ ഗ്ലോബൽ എക്സിക്യൂട്ടീവ് നിക്ക് ക്ലേഗുമായുള്ള ചർച്ച വഴിമുട്ടിയ നിലയിലാണ്. സന്ദേശത്തിന്റെ ഉറവിടവും ഉള്ളടക്കവും അറിയാനുള്ള സംവിധാനം സ്വകാര്യതയുടെ ലംഘനമാവുമെന്ന് ചൂണ്ടിക്കാണിച്ച ഫേസ്ബുക്ക് ഗ്ലോബൽ എക്സിക്യൂട്ടീവ് ബദൽ നിർദ്ദേശം മുന്നോട്ട് വച്ചെങ്കിലും കേന്ദ്രം വഴങ്ങിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര IT മന്ത്രി രവിശങ്കർ പ്രസാദുമായി കഴിഞ്ഞയാഴ്ച നടന്ന ചർച്ചയിൽ മെറ്റ ഡാറ്റ, മെഷീൻ ഇന്റലിജൻസ് എന്നിവ ഉൾപ്പെടെയുള്ള ബദൽ മാർഗങ്ങളായിരുന്നു ഫേസ്ബുക്ക് ഗ്ലോബൽ എക്സിക്യൂട്ടീവ് നിക്ക് ക്ലേഗ് മുന്നോട്ട് വച്ചത്. സർക്കാർ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നിവയുടെ ലിങ്കുകൾ ഉപയോഗിക്കാൻ അനുവദിക്കാമെന്ന് നിക്ക് ക്ലേഗ് വാഗ്ദാനം നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിയമാനുസൃതമായി ആവശ്യപ്പെടുന്ന ഉപയോക്താക്കളുടെ വിവരങ്ങൾ, മെറ്റ ഡാറ്റ, വിളിയുടെ ദൈർഘ്യം എന്നിവ നൽകാമെന്ന് നിക്ക് ക്ലേഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ രഹസ്യ കോഡുകളുടെ രൂപത്തിൽ കൈമാറുന്ന എൻക്രിപ്റ്റഡ് സന്ദേശങ്ങൾ പരിശോധിക്കാൻ കഴിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയിലും ഫേസ്ബുക്കിന്റെ ഗ്ലോബൽ എക്സിക്യൂട്ടീവ് ആവർത്തിച്ചെന്നാണ് സൂചനകൾ. 400 ദശലക്ഷം വാട്സാപ്പ് ഉപയോക്താക്കളും 328 ദശലക്ഷം ഫേസ്ബുക്ക് ഉപയോക്താക്കളുമാണ് ഇന്ത്യയിലുള്ളതെന്നാണ് കണക്കുകൾ. വാട്സാപ്പിനേക്കാൾ ഫീച്ചറുള്ള പല ആപ്ലിക്കേഷനുകളും ഉണ്ടെങ്കിലും വാട്സാപ്പിന്റെ ജനപ്രതിക്ക് ഒട്ടും ഇടിവ് തട്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.